You're watching Behind Woods Eyes. Like, share and subscribe. ഒരു ഗ്രാൻഡ് ഇൻട്രോ തരുന്നു, ഒരു ഇമ്പൾസ് ബൈക്കിലൊക്കെ ചെത്തി പാഞ്ഞു വരുന്നു. ഏതാ എക്സ്പൾസോ? സോറി, ഞാൻ ഇവിടെ ഈ മണ്ടന്മാരോട് ചോദിച്ചപ്പോ എനിക്ക് ഇമ്പൾസ് ഒന്നുമില്ല. പെണ്ണുങ്ങള് ചെയ്യരുത് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാ പിന്നെ ചെയ്യണമല്ലോ. പണ്ടേ റിബലാണല്ലോ. പക്ഷെ മാനസികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടുള്ള റിബലൊന്നും അല്ല. ഇനിയിപ്പോ എഴുതിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ അനാർക്കലിയുടെ ഭാഗത്തേക്ക് ഞാൻ ഇപ്പൊ പൊളിച്ചേനെ. വളരെ പരാജയമാണ്. എന്താണ് വലിയ വിജയമായി കണക്കാക്കുന്നത്? എനിക്കിപ്പൊ അറിയണോ. തേഞ്ഞ് അവിടെ കാണിച്ച ഏറ്റവും വലിയൊരു കുരുത്തക്കേട് എന്തിനാ? ഞാനിങ്ങനെ പറഞ്ഞു കൊല്ലരുത്. സിംഗിളർ കമ്മിറ്റി നാട്ടുകാരെ എടുത്ത് അറിയിക്കുകയും ചെയ്ത് പൊളിയുകയും ചെയ്തല്ലോ. അങ്ങനെയൊന്നുമില്ല. പൊളിഞ്ഞു കഴിഞ്ഞാൽ പൊളിഞ്ഞു അടുത്തുള്ള ഫോട്ടോ ഈ പറയുന്ന ചേട്ടനത് കേട്ടല്ലോ. എങ്ങനെയെങ്കിലും ഇതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു, ഇല്ലെങ്കിൽ ആകെ നടക്കണോ? ചിരുപാത പോലെ മടങ്ങിലും കരയല്ല നാം ഹതാശരാ കരളി. ഹായ്, ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റാണ്. ഒരുപാട് ട്രോളുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ട്രോളുകളൊക്കെ കിട്ടിയെങ്കിലും ഒരു ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ പുല്ലാണേ പുല്ലാണേ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ. വളരെ കൂളാണ്, സിമ്പിളാണ്, ബട്ട് പവർഫുള്ളാണ്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം അനാർക്കലി അമേരിക്ക. അപ്പോൾ അനാർക്കലി, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഐസ് ബ്രേക്ക് വിത്ത് വീണ. ശരി, ഞങ്ങളിങ്ങനെ ഗസ്റ്റിനെ വേണ്ടി നോക്കി നിൽക്കുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ഗ്രാൻഡ് ഇൻട്രോ തരുന്നു, ഒരു ഇമ്പൾസ് ബൈക്കിലൊക്കെ ചെത്തി പാഞ്ഞു വരുന്നു. ഏതാ എക്സ്പ്രസ് ആണോ? എക്സ്പൾസ്. എക്സ്പൾസോ? സോറി, ഞാൻ ഇവിടെ ഈ മണ്ടന്മാരോട് ചോദിച്ചപ്പോ എനിക്ക് ഇമ്പൾസ്. എക്സ്പൾസിന് ഞെട്ടി ഇങ്ങനെ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കടന്നു വരുന്നു. ആരാണ് ഈ കുട്ടിയെന്ന് ഞങ്ങൾ വീണ്ടും നോക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ ഗസ്റ്റ് ആണെന്ന്. എന്തുകൊണ്ടാണ് ഈ ബൈക്കിംഗ് ക്രൈസ് തുടങ്ങിയത്? ഞാൻ 8th class പഠിക്കുന്ന സമയത്ത് എനിക്ക് ബൈക്ക് ഓടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഉമ്മയുടെ ഫ്രണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ പുള്ളി ബൈക്കിലായിരുന്നു. അപ്പൊ എനിക്കൊരു ഒന്നുമില്ല, പെണ്ണുങ്ങള് ചെയ്യരുത് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എന്നാ പിന്നെ ചെയ്യണമല്ലോ. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം. അപ്പൊ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും പെണ്ണുങ്ങൾ കൊണ്ട് വിളിക്കൊന്നും വേണ്ട, സൈക്കിൾ ഉണ്ടല്ലോ, സ്കൂട്ടർ ഉണ്ടല്ലോ മതി എന്ന് പറയുമ്പോ ഇല്ല, എന്നാ എനിക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കും. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിച്ചതാണ്. പുള്ളി ഇങ്ങനെ പഠിപ്പിച്ചു തന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വീട്ടുകാരുടെ എതിർപ്പുണ്ടായിരുന്നു? ഓടിക്കണ്ട. ഇല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൈക്ക് ഓടിക്കാൻ പഠിക്കുമ്പോഴേ വീട്ടിൽ നിന്ന് എതിർപ്പുള്ളൂ. ബൈക്ക് ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞ് ആൾക്കാരത് അവള് ബൈക്ക് ഓടിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ വീട്ടുകാരിങ്ങനെ പറയൂ, എന്റെ മകള് ബൈക്ക് ഓടിക്കും. അപ്പൊ ഭയങ്കര അഭിമാനാണ്. നമ്മൾ ആ പ്രോസസ്സിലാണല്ലോ, അതാണല്ലോ എപ്പോഴും പ്രശ്നം വരുന്നത്. ആ പ്രോസസ്സിൽ ഇല്ല, അങ്ങനെ പാടില്ല. പക്ഷെ നമ്മള് അവിടെ എത്തിക്കഴിയുമ്പം എവറിവൺസ് ഹാപ്പി ആയിപ്പോഴും. പിന്നെ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. ഞാൻ എന്റെ കാശ് കൊണ്ട് ബൈക്ക് വാങ്ങിച്ചു. പിന്നെ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല. സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണോ പുതിയ? നമ്മുടെ റോട്ടിൽ കൂടെ ഇതൊക്കെ ഓടിച്ചോണ്ട് നടക്കുമ്പോ എല്ലാ ആൺകുട്ടികളും ഇങ്ങനെ കണ്ണിമ ചിമ്മാതെ നോക്കി നിക്കാറുണ്ടോ? ചിലരൊക്കെ കാണുമ്പോ ഒരു കുളിരുണ്ടാവാറുണ്ടോ? അനാർക്കലി എന്ന് പറഞ്ഞല്ലേ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതായത് ട്രോളുകളുടെ ഒരു സാഗരം തന്നെ കണ്ടു. ഒരേ കൊടുത്ത ഒരേ ഇന്റർവ്യൂ ഉള്ളുവെങ്കിലും ഇന്റർവ്യൂ ഗംഭീരമായ എല്ലാരോടും ട്രോളി. ഇത്രയും പ്രതീക്ഷിച്ചു തന്നെയായിരുന്നു ഇന്റർവ്യൂ കൊടുത്തത്? സത്യം പറയണം, അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരുന്നു. ഞാൻ ആ രീതിയിൽ മറുപടി കൊടുത്തു. സിമ്പിൾ ആയിരുന്നു. ആ ഞാൻ ആ ഒരു ടൈപ്പാണ്. എന്നോട് എന്ത്, ഞാൻ അതുപോലെ തന്നെ മറുപടി കൊടുക്കും. എനിക്കങ്ങനെ വലിയ നാണക്കിടല് ബാക്കിയുള്ളവർ തന്നെ വിചാരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു മറുപടി കൊടുത്തപ്പോ ഇത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഇതൊരു തീരുമാനം ആവും, എന്തായാലും ട്രോള് കിട്ടും. അപ്പൊ എനിക്ക് ട്രോള് കിട്ടുമെന്ന് അറിയായിരുന്നു. അതിന് മുമ്പുള്ള ഇന്റർവ്യൂസിന് ചെറിയ ചെറിയ ട്രോൾസ് കിട്ടിയിരുന്നു, പക്ഷെ അത്ര ഇത്രയും മാസീവ് ആയിട്ട് കിട്ടിയിരുന്നില്ല.
അപ്പോ ട്രോളൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ എന്താണ് സംഭവിക്കുന്നത്. അതിന്റെ ആ ഇന്റർവ്യൂവിന്റെ താഴെയുള്ള കുറച്ച് കമന്റുകളൊക്കെ ഞാൻ വായിച്ചപ്പോഴേ, മോളെ മോള് കഞ്ചാവ് അടിച്ചിട്ടിരിക്കുകയാണോ എന്നൊക്കെയുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിരുന്ന ഓട്ടി കണ്ടിരുന്നു എന്നെ പറയാനേ ഇവരോടൊക്കെ. എന്താ ചെയ്യാല്ലേ, ഇതാണ് ഈ സെലിബ്രിറ്റികളുടെ ഒരു ദീനരോധനം എന്നൊക്കെ പറയുന്ന ഇതാണ്. നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാരും അറിയോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, സാരല്ലടാ സാരല്ല. അല്ല വീട്ടുകാരെന്ത് പറഞ്ഞത് കണ്ടപ്പോ ഇങ്ങനെയുള്ള ഇന്റർവ്യൂ ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോ? ഉമ്മ ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് ശരി, ഉമ്മ നന്നായി, അടിപൊളിയായിരുന്നു. ഉമ്മ ഇതെല്ലാം വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ആളാണോ? ആ ഉമ്മ എന്നൊരു ചെറിയ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഒക്കെയാ. അപ്പൊ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര സ്റ്റാറാ. ചിലരൊക്കെ ഒന്നും എന്നോട് ചോദിക്കും ലാലിയുടെ മകളാണോ ഒന്ന്. ഞാൻ അങ്ങനെയല്ല, അല്ല നർക്കിലിയുടെ അമ്മയാണ് ലാലി അങ്ങനെ പറയാം. പക്ഷെ ഫേസ്ബുക്കിൽ അത്യാവശ്യം സോഷ്യലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി, പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ എഴുതുന്നതും ആ രീതിയിൽ അത്യാവശ്യം ഫേമസ് ആണ്. പിന്നെ ഉമ്മ ഇപ്പൊ സിനിമയിലും ചെറുതായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്, അപ്പം അങ്ങനെ ഫേമസ് ആണ്. അപ്പൊ ഉമ്മ സൗബിന്റെയൊക്കെ ഞാൻ നേരത്തെ പണ്ട് എപ്പോഴും കണ്ടത്, എന്നിട്ട് ഞാൻ ഓർത്തിരുന്നു. പിന്നെ ഇപ്പഴും ചെറിയ ചെറിയ പടത്തിലിങ്ങനെ ഒന്ന് രണ്ട് സീൻസിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, അതിന്റേതായ ഒരു വഴിക്ക് പോകുന്നു. അപ്പൊ ഉമ്മ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ആളാണ്, അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. 23-ാമത്തെ വയസ്സിനുള്ളില് എക്സ്പൾസ്, ഐ റിമെമ്പർ എക്സ്പൾസ് ബൈക്കൊക്കെ വാങ്ങിച്ചു, മറ്റെന്തൊക്കെ സേവിങ്സും അതുപോലെ അസറ്റ്സും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്? വലിയ അസറ്റ് ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അല്ല ഞാൻ ആദ്യം ഒരു ലാപ്ടോപ്പ് വാങ്ങി, ആദ്യം എന്റെ ആനന്ദം കിട്ടിയ ആനന്ദത്തിന് കിട്ടിയ കാശ് വെച്ച് ഒരു മാക്ക് വാങ്ങി, മാക്ബുക്ക് എയർ വാങ്ങി. പിന്നെ ബൈക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിട്ടുള്ളൂ, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഇങ്ങോട്ട് അങ്ങനെയല്ല. ഇടക്ക് കുറെ കഴിക്കും, ഇടക്ക് ഡയറ്റ് ചെയ്യും, പിന്നെ മെലിഞ്ഞു തോന്നുമ്പോ പിന്നെയും കഴിക്കും, പിന്നെ വണ്ണം വെച്ചു തോന്നുമ്പോ പിന്നെ ഡയറ്റ് ചെയ്യും. പ്രത്യേക ജീവിതം, അങ്ങനെ പ്രത്യേകിച്ച് ഒരു റൂട്ടീൻ ഒന്നും ഇല്ല. ഇടക്ക് ഭയങ്കര അച്ചടക്കത്തോടെ ജീവിക്കും, ഇടക്ക് ഒന്ന് തളർച്ച ജീവിക്കും. ഫെമിനിസ്റ്റ് ആണ്. അങ്ങനെ റിബൽ എന്ന് പറയുമ്പോ വീട്ടുകാരി നാട്ടുകാരൊന്നും മറ്റേ മാനസികമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടുള്ള റിബലൊന്നും അല്ല, എന്റേതായ രീതിയിൽ റിബലാണ്. അങ്ങനെയല്ല, ഇപ്പൊ എന്നോട് ബൈക്ക് തന്നെയാണല്ലോ ബെസ്റ്റ് എക്സാമ്പിൾ. ബൈക്ക് വാങ്ങിക്കുന്ന ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബൈക്ക് ഓടിക്കാൻ പഠിച്ചല്ലോ. അങ്ങനല്ല, എന്നോട് ഇപ്പൊ എന്തെങ്കിലും അന്ന് ചെയ്യും അല്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയല്ല. അപ്പൊ അവരെ വേദനിപ്പിക്കത്തില്ല എന്ന്, ഇനിയിപ്പോ വേദനിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല, വേദനിപ്പിക്കുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. റിബൽ എന്ന് പറയുമ്പോഴും ഞാൻ എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന നമ്മളെ കുറച്ച് വാല്യൂസ് മോറൽസ് ഒക്കെ ഉണ്ട്, അവിടെ നിന്നുകൊണ്ടേ ഞാൻ റിബൽ ആവത്തുള്ളൂ. അങ്ങനെ ഭയങ്കര ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോ സ്റ്റൈൽ ചെയ്യുന്നല്ലാതെ ഡിസൈൻ, ഒരു ഡിസൈനർ മോഡിലേക്ക് പോകാനുള്ള സമയമായിട്ടില്ല. ഒരു വർഷത്തെ കോഴ്സ് അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഒരു പി ജി ഒക്കെ എടുത്ത്. ഓ അങ്ങനെയാണല്ലേ, ഇത് നമ്മള് മറ്റേ ബിഗിനർ സ്റ്റെപ്പ് ആണല്ലേ, ഇനി വേണം ഇതിനകത്ത് എക്സൽ ചെയ്യാനായിട്ട്. മനസ്സിലായി മനസ്സിലായി. അനർക്കലിനെ എപ്പോ കാണുമ്പോഴല്ലേ നോർമലി ഒരു കാഷ്വൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് കമ്മലൊന്നും ഇടാത്ത ഒരു കമ്മലിടം ഓർമ്മ ജാങ്കോ കുട്ടിയാണ്, മറന്നതല്ല മിക്കവാറും ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഫോട്ടോ കൂടെ നോക്കിയപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇന്ന് ഞാൻ കമ്മലിടാന്ന് വിചാരിച്ചാൽ മറന്നു പോയതാ, ഞാൻ കമ്മലിടാറില്ല സാറിന്. ആണോ? അതെ, സാധാരണ കമ്മലിടാറില്ലല്ലോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു രീതി എങ്ങനെയാണ്? അത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ കമ്മല് തോന്നാറില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും എത്തനിക്കായിട്ടൊക്കെ ഇടുവാണെങ്കിൽ കമ്മലിടും. പിന്നെ എനിക്ക് മെറ്റൽ അലർജിയാ, അപ്പം ചെവി വഴുത്തുരും. അപ്പോ മറ്റേ ഗോൾഡൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സിൽവർ. ഓ അങ്ങനെയുണ്ടോ? അങ്ങനത്തെ പ്രശ്നം ഇങ്ങനെ ചൊറിഞ്ഞു വരും, അതാണ് മെയിൻലി ഇടാത്തത്. പിന്നെ എനിക്ക് മടി ഈ ചെവിയിൽ എന്തെങ്കിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഇറിറ്റേഷനാ. അപ്പൊ എന്തേലും ഫങ്ഷൻ ഒക്കെ വരുവാണെങ്കിൽ ഇടും. ഞാൻ പറഞ്ഞത് വീണ്ടും വേണ്ട ആവർത്തിക്കുന്ന ഒരു വല്ലാത്ത ജീവിതമാണ്, ഭയങ്കര ബുദ്ധിമുട്ടിയുള്ള ജീവിതമാണ്.
23 വയസ്സിനുള്ളിൽ ഇത്രയൊക്കെ എന്നെ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ സാധിച്ചു, അങ്ങനെ സ്വയം ഭയങ്കര അഭിമാനം തോന്നാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഇല്ലേ, എന്നെക്കൊണ്ട് ഞാനിങ്ങനെ പൊളിച്ചേനെ പൊളിക്കുന്നൊക്കെ ഉണ്ട്, പൊളിക്ക് കുറവൊന്നുമില്ല. പക്ഷെ ജീവിതത്തിൽ നീ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. വളരെ പരാജയമാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്താണ് വലിയ വിജയമായി കണക്കാക്കുന്നത്? എനിക്ക് പറയണം. അല്ല, തേഞ്ഞ് കരിയറിൽ എവിടെയെങ്കിലും എത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാല് ഞാൻ ഇതിൽ ആയിട്ടുണ്ട് എന്ന് എനിക്ക് തന്നെ ഒരു വിശ്വാസം വരുള്ളൂ. അതെ, ഈ സിനിമയിലൊക്കെ അഭിനയിച്ചു. എന്താ പറയാ, സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചു വന്ന ആളാണോ? ഇല്ല, അതങ്ങ് ഒരു ഫ്ലോയിലങ്ങ് വന്നതാ. പിന്നെ ആനന്ദത്തിൽ അഭിനയിക്കുമ്പോഴും അങ്ങനെ സിനിമയിൽ അങ്ങനെ ഭയങ്കര സക്സസ് ആവണമെന്നൊന്നുമില്ല. ആനന്ദ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാവരും സിനിമ ഒന്നുമില്ലേ, സിനിമ ഒന്നുമില്ല എന്ന് ചോദിക്കുമ്പോ സിനിമ ഉണ്ടായിരുന്നെങ്കിൽ ഇവരോട് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. പിന്നെ അങ്ങനെ ഒരു കുറച്ച് സിനിമകളൊക്കെ വന്നു, ചെയ്തു, ഇങ്ങനെ നടന്നു, സംഭവിക്കുക സംഭവിക്കുമായിരുന്നു. അല്ല, അതിനോട് ഭയങ്കര ഒരു പാഷൻ ഒന്നല്ല, അങ്ങനെ ഭയങ്കര എഫേർട്ട് ഒന്നും ഞാൻ എന്റെ ഭാഗത്തു നിന്ന് ഇട്ടിട്ടില്ല സത്യം പറഞ്ഞു. അതിനുശേഷം ഇട്ടു എന്നുള്ളതല്ല, രണ്ട് പടം കഴിഞ്ഞിട്ട് അതിന് കുറച്ച് എഫേർട്ട് ഇടണം എന്ന് തോന്നി തുടങ്ങി. പക്ഷെ ആദ്യമൊന്നും ഞാനായിട്ട് ഒരു എഫേർട്ട് ഇട്ട് വന്നൊന്നുമല്ല, അതിങ്ങനെ ഒരു ലക്കായിട്ട് നടന്നു. അല്ല, അത് കഴിഞ്ഞ സിനിമയിൽ വന്നു, ആനന്ദത്തിൽ വന്നു, ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്തു, ആളുകളെ ശ്രദ്ധിച്ചു. അപ്പൊ ഇനി സിനിമ കൊണ്ടുപോവാം, നമുക്ക് പറ്റിയ ഫീൽഡാണ് മനസ്സിലായോ? സജീവമായിട്ട് തുടരാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഒരു മേഖലയും കൂടെ നോക്കണമെന്നുണ്ട്. ഇപ്പൊ രണ്ടും കൂടെ പറ്റുമോ അറിയത്തില്ല, നോക്കട്ടെ. സിനിമ കൊണ്ടുതന്ന ഒരു വലിയ ഭാഗ്യം എന്താ? ഓരോ നിലയും ഒരു വിലയൊക്കെ ഉണ്ടായി സമൂഹത്തിൽ, ആളുകളുടെ മുമ്പിലാണെങ്കിലും ഒരു വിലയൊക്കെ ഉണ്ടായി. പിന്നെ കാശുണ്ടാക്കാൻ പറ്റി, കാശുണ്ടാക്കാൻ പറ്റിയത് കൊണ്ടാണല്ലോ എനിക്ക് ബൈക്ക് വാങ്ങിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്കൊരു റെബൽ ആവണമെങ്കിൽ തന്നെ കുറച്ച് കാശ് വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമ കഴിഞ്ഞിട്ട് ഇനോഗുറേഷൻസ്, ഉത്സവങ്ങൾ ഇവിടെയൊക്കെ ഗസ്റ്റ് ആയിട്ടൊക്കെ പോകാറുണ്ടോ? അതാണ് മെയിൻ വിനോദം. അങ്ങനെയുള്ള വിനോദങ്ങൾ പോരട്ടെ, അങ്ങനെയുള്ള ഇതാണ് മെയിൻ. ഇനോഗ്രേഷൻസിന് പോകുന്നത് ഭയങ്കര നല്ല രസമുള്ള പരിപാടിയാ. എന്നുവെച്ചാ കൊറേ പേരുടെ ഇന്ററാക്ട് ചെയ്യുന്നതും നമ്മള് കാരണം അവര് സന്തോഷിക്കുന്നുണ്ട് എന്ന് അറിയുന്നതും ഒക്കെ ഉള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അവിടെ പോയിട്ട് ഒന്ന് കോളേജ് കഴിഞ്ഞൊരു സമയം വളരെ നൊസ്റ്റാൾജി അടിച്ച് ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളീ കോളേജിലൊക്കെ പോകുമ്പം ഒരു ഭയങ്കര അടിച്ചു വിളിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ ഒരു കോളേജിലേക്ക് ഒരു തിരിച്ചുപോക്ക് നമുക്ക് ഒരിക്കലും ഇല്ലല്ലോ. കോളേജ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല രമണ. അങ്ങനെ ഒരു എം എ ഒക്കെ ചെയ്യാം കോളേജിന്റെ ഒരു. പക്ഷെ അത് അവിടെ പോയി ചീഫ് ഗസ്റ്റ്, പണ്ട് നമ്മള് സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന് നമ്മള് ചീഫ് ഗസ്റ്റിനെ കാണുമ്പോൾ അതൊരു തിരിച്ചു റിവേഴ്സല്ലേ. അത് പിന്നെ അത് അടിപൊളിയാണ്. ഈ മാറി വാന്യൂസ് കോളേജിന്റെ പ്രോഡക്റ്റ്, മാറി വാന്യൂസില് റിബൽ ആയിരുന്നു? ഇല്ല ഇല്ല, ഭയങ്കര അടക്കം ഒതുക്കമുള്ള ശാന്ത സ്വഭാവമുള്ള കൊച്ചായിരുന്നു. അങ്ങനെയല്ല റിബൽ, ഐ ഡോണ്ട് നോ. റിബൽ എന്ന് പറയുമ്പോ ഞാൻ അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. ഞാനൊരിക്കലും അത് ഞാനൊരു റെബല്യസ് ആയിരുന്നു ഞാൻ കണക്കാക്കുന്നത്. അവിടെ കാണിച്ച ഏറ്റവും വലിയൊരു കുരുത്തക്കേട് എന്താണ് കോളേജില്? എന്തിനാ പറയാ, കുരുത്തക്കേടൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. അയ്യോ, സത്യമായിട്ടും അങ്ങനെ വലിയ കുരുത്തക്കേടൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ കുരുത്തക്കേട് പ്രൈവറ്റ് സ്പേസിൽ ഇരുന്നുള്ള കുരുത്തക്കേടൊക്കെ എങ്ങനെയാ വിളിക്കാൻ പറ്റും? അങ്ങനെയല്ല, അങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അതിനാണല്ലോ നമ്മള് കുരുത്തക്കേടെന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പ്രിൻസിപ്പൾ, കോളേജ് ടീച്ചേഴ്സ്, അങ്ങനെ അല്ലെങ്കിൽ പേരന്റ്സിനെ വിളിപ്പിക്കോ, അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വളരെ ഡീസന്റ് ആയിരുന്നു. എനിക്ക് മാറി വാനിസിൽ ക്രൗഡ് അറിയാം, പുച്ഛിച്ചു തള്ളും. പക്ഷെ മറ്റു സ്ഥലത്ത് പോകുന്ന അത്ര സന്തോഷമൊന്നും കാണൂല. അവിടെ കോളേജിൽ ഇരിക്കുമ്പോ തന്നെ, അതായത് കോളേജ് കഴിയുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ സെലിബ്രിറ്റി ആയി. അവിടെ എന്റെ ഒരു സ്റ്റേറ്റസ് ഒക്കെ തന്നിരുന്നോ ഫ്രണ്ട്സും ബാക്കിയുള്ള
ക്ലോസ് ഫ്രണ്ട്സ് വലിയ സ്റ്റേറ്റസ് ഒന്നും തന്നില്ല, ക്ലാസ്സിലെ പിള്ളേർ വലിയ സ്റ്റേറ്റസ് ഒന്നും തന്നിരുന്നില്ല. പിന്നെ പുറത്ത് വേറെ ഡിപ്പാർട്ട്മെന്റ്സിലുള്ളവരൊക്കെ വന്ന് സെൽഫി ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്ന് ആ ഒരു തിരുവനന്തപുരം ആൾക്കാരുടെ ഒരു ഒരു എന്താ പറയാ പുച്ഛം അതുള്ളതായിരുന്നു. എന്തോ ഞാൻ എനിക്ക് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് എനിക്ക് അടുത്ത ആൾക്കാരുടെ സ്വഭാവം ഒക്കെ അറിയാവുന്നോണ്ട എന്നെ ഞാൻ ഇങ്ങനെ പറയുന്നോണ്ട് എന്നെ കൊല്ലരുത്, അനുവദിക്കണം. എന്താ അങ്ങനെയല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മള് മറ്റേ വടക്കൻ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അത് മലയാളികളുടെ മൊത്ത സ്വഭാവം എന്താ ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മളിപ്പോ ഒരു റോട്ടിൽ കൂടെ ഒരു സെലിബ്രിറ്റി പോകാം, നമുക്ക് എല്ലാവർക്കും അറിയാതെ ഒരു സെലിബ്രിറ്റി ആണെന്നും അയാൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ മൈൻഡ് ചെയ്യില്ല, നമ്മളവരെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട സ്വഭാവം. ആ ഒരു സാധനം ഞാൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. മലയാളത്തിൽ ഒരു സെലിബ്രിറ്റി ആരിപ്പോ ഞാൻ തോന്നണം മനസ്സിലായി. അതിപ്പോ ഞാനാണല്ലോ അങ്ങനെ. അതെ സത്യം. ഇപ്പൊ ഞാൻ തന്നെയാണെങ്കിലും ഉള്ള സത്യം പറഞ്ഞ നാട്ടുകാരെ വെറുതെ വെറുപ്പിക്കണ്ടായിരുന്നു. കണ്ട ഞാൻ ഒരു തരത്തിലോ പിന്നെ ആ കൊച്ചു എനിക്ക് കണ്ടിട്ടേ ഇല്ല, അറിയുള്ളല്ലോ അങ്ങനെ. അങ്ങനെയൊക്കെ ഉള്ള ആളോട് ഞാൻ ഒരു പുതിയ ഒരു സെഗ്മെന്റ് ചോദിക്കാൻ പോവാം. ദിസ് ഓർ ദാറ്റ്, ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, അല്ല ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണേ. ഓക്കെ, ഐസ്ക്രീം ഓർ ചോക്ലേറ്റ്സ്? ചോക്ലേറ്റ്. ഫ്ലാറ്റ് ഓർ ഹൗസ്? ഫ്ലാറ്റ്. BMW ഓർ ബെൻസ്? കൊഞ്ചം ഓറായിരുന്നു. മോഡലിംഗ് ഓർ മൂവീസ്? മൂവീസ്. ഐഫോൺ ഓർ ആൻഡ്രോയിഡ്? ആൻഡ്രോയിഡ്. മോം ഓർ സിസ്റ്റർ? മോം. തിരിച്ച് വീട്ടിൽ ചെല്ലണ്ടാണല്ലോ അതുകൊണ്ട് തന്നെ അല്ല മോം. സിംഗിൾ ഓർ കമ്മിറ്റഡ്? കമ്മിറ്റഡ്. അടിപൊളി വരുന്നുണ്ട് അടുത്ത ചോദ്യം. സാരി ഓർ ഷോർട്ട് സ്കേർട്ട്? സാരി. ആസിഫലി ഓർ പൃഥ്വിരാജ്? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, നമുക്ക് ഹറാമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോ? ധൈര്യമൊക്കെ ഉണ്ട്. ഉണ്ട്. ആൾക്കാരെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുന്നുള്ള പേടിയുണ്ടോ? പേടിയുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും നമ്മള് അവിടെ ആ പെങ്കുച്ചൊരു ചെറുക്കൻ്റെ കൂടെ കറങ്ങണുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആരെങ്കിലും അമ്മേനോട് എന്ന് പറയോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതിപ്പോ ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടേ പോവാറുള്ളു. ആണോ? ബോയ്ഫ്രണ്ടിനോട് പുറത്തു പോകാനും ഉമ്മയോട് പറഞ്ഞിട്ടാണോ പോകാറുള്ളത്? പിന്നെ ആണോ ഉമ്മ അതിനെ കട്ട സപ്പോർട്ടാണോ? ഓ ഫ്രീക്ക് ഉമ്മ. ഉമ്മാനൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അല്ല, ഇനിയിപ്പോ ഉമ്മ അമ്മയിച്ചില്ലെങ്കിലും ഞാൻ പറയാം, അല്ല ഞാൻ പോയിട്ട് വരാം. വേറെ അല്ല ഞാൻ പോണ്ടാന്ന് പറഞ്ഞ ഞാനിങ്ങനെ പോവായിരിക്കും തോന്നുന്നില്ല. എനിക്ക് ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ഉമ്മ എന്നല്ല വേറെ ആരും വേണ്ടെന്ന് പറയണെങ്കിൽ ഞാൻ പോകും. സ്വന്തം അഭിനയമൊക്കെ നമ്മുടെ സ്ക്രീനിൽ അല്ല തിയേറ്ററിലൊക്കെ പോയിരുന്നു കണ്ടിട്ട് സ്വയം മറ്റേ ഗൂസ് ബംസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? അയ്യോ എനിക്കിതൊരു ഗൂസ് ബംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇല്ല അങ്ങനെ എന്താ പറയാ, എനിക്കെപ്പം ഞാൻ എന്റെ അഭിനയം കാണുമ്പോ എനിക്ക് എത്ര പോയായിരുന്നു എന്ന് എനിക്കൊന്നും പ്രോബ്ലം എല്ലാവർക്കും അങ്ങനെ തോന്നാറുള്ളു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നന്നായിരുന്നു പറയുമ്പോഴായിരിക്കും നന്നായിരുന്നു ഞാനിങ്ങനെ ഓഹോ എന്നൊക്കെ വിചാരിക്കുന്നു. അല്ല ചെയ്ത സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്വയം ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഏതാണ്? ഉയരെ. ഉയരെയാണോ? അതിനകത്തെ പോലെ പാർട്ടിയും കുട്ടിയാണോ? അത്ര പാർട്ടി ചെയ്യാറില്ല ഞാൻ, ഫ്രണ്ട്സിന്റെ കൂടെ ഫ്ലാറ്റിൽ വേറെ എവിടെയല്ലോ അങ്ങനെ നിക്കുന്നല്ലാതെ മറ്റേ റേവ് അങ്ങനത്തെ സീനൊന്നും ഇല്ല. അതൊന്നും എനിക്ക് അവിടെ നിന്ന് ഡാൻസ് മറ്റേ ഈ അകത്തുനിന്നുള്ള പാർട്ടി അല്ലാതെ പുറത്തൊന്നും പോയിട്ടുണ്ട് ഒന്ന് രണ്ട് പാർട്ടിക്കൊക്കെ. പക്ഷെ അത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. മറ്റേ കിസ്മത്തിലെ ഒരു പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് എപ്പോഴും കരച്ചിൽ വരാറുണ്ടെന്നൊക്കെ എഴുതിയേക്കുന്നുണ്ടോ? ആ അത് കേൾക്കുമ്പോ ഭയങ്കര ഡൗൺ ആയിപ്പോ. കിസ്സപാതിയിലല്ലേ? അതെന്താ? അയ്യോ സത്യം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തോ കേൾക്കുമ്പോ ഒരു വിഷമം. ലൈഫായിട്ട് എവിടെയെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യുന്നുണ്ടോ പാട്ട്? ഇല്ലല്ല. ഇല്ല. പാട്ടിന് പാടാന്ന് ആഗ്രഹമുണ്ടോ? അത് വേണേ പാടാം. അതൊരു നൈസ് ഐഡിയ ആണെങ്കിൽ അത് പാടിക്കോളൂ. ലിറിക്സ്. കേശപാതിയിൽ കിതാവട ചിരുപാത പോലെ മടങ്ങിലും കരയല്ല നാം ഹതാശരായി കരളേ. കേശപാതിയിൽ ഈശൻ മുറഞ്ഞുടൽ വേരിടും സ്വരജതി പോ പിടയുന്നവർ പുഴുക്കൾ നാമെങ്കിലും കിശയത തുടരും നീള പോലെ നാമി അഴിമുഖമണയും വിൽത്തിരമല
ഭയങ്കര ഹൈയ്യൂല്ല അങ്ങോട്ട്. അടിച്ചുപൊളി എനിക്ക് ഇല്ല, അങ്ങോട്ട് വഴക്കില്ല. മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകളിലാണോ സ്ഥിരമായി പിടിക്കാറുള്ളത്? യെസ്, ഞാനൊരു നാടൻ പാട്ട് പാടാം. ഓക്കെ, ഉറുമിയിലെ നാടൻ പാട്ടാ. തെളുതേളെ പൂമാനപ്പന്തലെ അളിയാളിയാളിയാളെ ഉഴുതു മാറിച്ചേ മണ്ണിന മാറോടു ചേർത്തു അന്യരാത്തോരു കൂടും ചേർക്കൽ. ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. എത്ര വർഷം പഠിച്ചു? ഒരു 6-7 വർഷം ആണോ? ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? അപ്പം ഹിന്ദുസ്ഥാനി ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയാ, എല്ലാ ശാഖകളും എക്സ്പ്ലോർ ചെയ്യാനുള്ള. അങ്ങനെ വലിയ കാര്യത്തിൽ ഉഴപ്പിയുഴപ്പിയാ പഠിച്ചത്. എന്നാലും ഇത് കുറച്ച് സീരിയസ് ആക്കി പാട്ടെടുക്കണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നു. ഒരു ബുദ്ധിജീവിയാണോ അനാർക്കല്? അല്ല അല്ല, എന്റെ കണ്ട അങ്ങനെ തോന്നുന്നു. അതല്ലേ ഞാൻ ഇപ്രാവശ്യം കണ്ണടി ഒഴിവാക്കി. ആ ശരിയാണ്, കണ്ണാടിയും IFFK മറ്റേ ആ ഒരു സഞ്ചിയും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് അനാർക്കലി എത്താനും ബുദ്ധിജീവി ആയിട്ട് തോന്നും. അല്ല, കണ്ണാടി ഭയങ്കര സീനാണ്, എന്നെ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഞാൻ ബുദ്ധിജീവി ഒന്നുമില്ല, ചില കാര്യങ്ങളിൽ എന്റേതായ നിലപാടുകളുണ്ടെന്നല്ലാതെ ബുദ്ധിജീവിയായിട്ട് എല്ലാത്തിനും കയറി പിന്നെ അഭിപ്രായം പറയുന്ന കൂട്ടത്തിലൊന്നുമില്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറ്റി അഭിപ്രായം പറയും. ആണ്, അടിസ്ഥാനപരമായ ചോദ്യം ഞാൻ ഇതുവരെ ചോദിച്ചില്ല. ഈ എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള എൻട്രി എന്നുള്ള ചോദ്യം ഒന്ന് പറയൂ. രണ്ടുപേരെയായിട്ട് പറഞ്ഞാൽ നിർത്തിയാ മതി. എന്റെ ചേച്ചിയുടെ ഫ്രണ്ട് ആയിരുന്നു സിനിമറ്റോഗ്രാഫർ ആനന്ദ് സി ചന്ദ്രൻ, നമ്മുടെ ആനന്ദ് എടുത്താള്. അതെ, അങ്ങനെ വന്നുപെട്ടതാണ് ആനന്ദത്തിൽ. അത് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടുള്ള സിനിമകൾക്ക് വേണ്ടിയിട്ട് ചാൻസ് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ആരോടും അങ്ങനെ ചാൻസ് ചോദിച്ചിട്ടില്ല. ഇല്ല, ഇനി ചോദിക്കാൻ തയ്യാറാണോ? ചോദിക്കണം എന്നുണ്ട്, പക്ഷേ ഐ നോ ഇറ്റ്സ് വെരി നോർമൽ ടു ആസ്ക്. അതെ, സത്യം. പിന്നെ ആസിഫിക്ക് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞാൻ എപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ടെന്ന്. അതുപോലെ വേറെ ആരൊക്കെയോ എന്നോട് പറഞ്ഞിരുന്നു എപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ലെന്ന്. ആ, അങ്ങനെ എനിക്കറിയാം. പക്ഷെ എനിക്കിങ്ങനെ എന്റെ മനസ്സിലെപ്പോഴും അവരെന്ത് വിചാരിക്കും, നമ്മള് ചാൻസൊക്കെ ചോദിച്ചെന്ന് അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു കാര്യം. അവർക്ക് നമുക്ക് ചാൻസ് തരാൻ ആഗ്രഹമില്ല, എപ്പോഴും അവർക്ക് ഓർക്കാൻ പറ്റുമെന്നും പറ്റിയെന്ന് വരില്ല. ശരിയാ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ആ മെസ്സേജുകളൊക്കെ അത് തുടങ്ങാം. ആണോ? ഇതിനൊക്കെയുള്ളൊരു പുറപ്പാടിലാണ് അവിടെ നിൽക്കുന്നത്. പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് അനാർക്കലി? ഇപ്പം കിസ്സ എന്ന് പറഞ്ഞൊരു സിനിമ തീരുമാനമായിട്ടുണ്ട്. അത് അടുത്ത മാസം ഒക്കെ ആകുമ്പോൾ ഷൂട്ട് ഉണ്ടാവും. മാർച്ച് തൊട്ട് കിസ്സയിലേക്ക് ഇറങ്ങുകയാണ് അല്ലേ? ഹോപ്പ്ഫുള്ളി. അതിനകത്ത് ഇങ്ങനെ എങ്ങനെ ഒരു ഗെറ്റപ്പ് ആണ്? അതായത് ഒരു നാടൻ കുട്ടിയാണോ അതോ മോഡേൺ കുട്ടിയാണോ? എൻ്റെ അതൊരു മുസ്ലിം മോഡേൺ കുട്ടിയാണ്. എന്നുവെച്ചാൽ ഭയങ്കര മോഡേൺ അല്ല, എന്നാലും ചെറിയ തട്ടമൊക്കെ ഇട്ട് കുറച്ച് മോഡേൺ. അതായത് കോഴിക്കോട് ഭാഗത്തൊക്കെ ഉള്ള മോഡേൺ പെൺകുട്ടികളുണ്ടല്ലോ, ആ ഒരു മോഡൽ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സിനിമയിലൊക്കെ ഇങ്ങനെ നിൽക്കണം എന്ന ആഗ്രഹങ്ങളില്ലേ? അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടില്ല. അല്ല, കല്യാണം ഒരിക്കലും ബാധിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. കല്യാണം കഴിച്ചാലും സിനിമയിൽ അഭിനയിക്കാം. അഭിനയിക്കാം അല്ലേ, കുഴപ്പമില്ല. അങ്ങനെ അഭിനയിക്കാൻ പറ്റൂല, അഭിനയിച്ചോളൂ എന്ന് പറയുന്ന ആളെ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഉറപ്പിഷ്ടം അങ്ങ് അഭിനയിക്കണ്ടെന്ന് മാത്രമല്ല, എന്ത് തരം റെസ്ട്രിക്ഷൻ തരുന്ന ഒരാളെ ഞാൻ പ്രേമിക്കാൻ നിൽക്കത്തില്ല. അത് ശരി, ഇപ്പൊ ഉള്ള കമ്മിറ്റ്മെന്റ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണല്ലോ അല്ലേ? ഉറപ്പായിട്ടും. സിനിമ ഇൻഡസ്ട്രി ഓർ ഫാഷൻ ഇൻഡസ്ട്രി? ഐ ഡോണ്ട് നോ. അങ്ങനെ ഞാൻ സ്വന്തം കാര്യമല്ല ചോദിച്ചത്, എന്നാൽ കമ്മിറ്റഡ് ആയ ആളാണ് ചോദിച്ചത്. അയ്യോ, രണ്ടിന്റെ സ്ഥലം സിനിമയ്ക്ക് എടുക്കണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ സ്റ്റുഡന്റാണ്. ഭാവിയിൽ നിങ്ങൾ രണ്ടുപേരോടൊക്കെ ഒരു സിനിമയൊക്കെ എടുത്ത് ഞങ്ങൾക്കത് കാണാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാകട്ടെ, അതൊരു വലിയ സക്സസ് ആകട്ടെ.
എവിടെയോ ഒളിച്ച് ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ ആർക്കും പറയൂലെന്ന് എനിക്കറിയാം. അതിപ്പോ എന്തിനാ ചോദിക്കാതിരിക്കുന്നത്? എന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഉണ്ടല്ലോ, ഞാനും പ്രത്യേകിച്ച് ഇന്റർവ്യൂവിന്റെ അകത്ത് പറയണ്ട ആവശ്യമുണ്ട്. അതിപ്പോ ഞാൻ സീക്രട്ട് ആക്കി വെച്ചേക്കുന്ന കാര്യം അല്ല. അല്ല, ചിലർക്കൊരു പേടിയുണ്ട്, അത് എങ്ങാനും പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് മൊത്തം നാട്ടുകാരെ എടുത്ത് അറിയിക്കുകയോ ചെയ്ത് പൊളിയുകയും ചെയ്തല്ലോ. അങ്ങനെയൊന്നുമില്ല, പൊളിഞ്ഞു കഴിഞ്ഞാൽ പൊളിഞ്ഞു അടുത്തുള്ള ഫോട്ടോ എടുത്തോ. സിമ്പിൾ കോട്ടക്കാരൻ. അല്ല, ഇപ്പൊ ഞാൻ ഇങ്ങനെ നാട്ടുകാരെ പേടിക്കാൻ നിൽക്കുന്നു. അത് എത്ര, ഞാൻ എനിക്ക് അപ്പം ഇങ്ങനോട് ഇഷ്ടം തോന്നുന്നു, ഞാൻ ഫോട്ടോ എടുക്കും. ആണല്ലേ, അത്രയും ഇഷ്ടം എങ്ങാനും പോയി കഴിഞ്ഞു ഇപ്പൊ വേറെ സെറ്റ് ആവുകയാണെങ്കിൽ അന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ പഴയ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. ആ സമയത്ത് ആ ഓർമ്മകൾ നന്നായിരുന്നു, നല്ലതായിരുന്നു. അവിടെ നിൽക്കട്ടെ. ഈ ഈ പറയുന്ന ചേട്ടനത് കേട്ടല്ലോ. എങ്ങനെയെങ്കിലും ഇതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു, ഇല്ലെങ്കിൽ ആകെ നടക്കണം. അവനെന്തിനാ നടക്കണോ എനിക്കറിയാത്തില്ല. അല്ല, ഈ പറഞ്ഞ പോലെ ഈ എനിക്ക് പുതിയൊരാളോട് ഇഷ്ടം തോന്നുമ്പോ ഈ ഫോട്ടോ ഒക്കെ ഈ സമയത്ത് ഓർമ്മകളാണ് എന്ന് പറഞ്ഞ് ചെലപ്പോ ചേട്ടനെ നൈസായിട്ട് തേച്ചിട്ട് പോയാലോ. ഇല്ല ഇല്ല ഇല്ല, തെക്കേയില്ല, കുട്ടി മെടുക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് നർക്കലി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.